ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. ഇന്ന് രാവിലെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയത്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് മതിലകം സ്വദേശി ഏക്കണ്ടി വീട്ടിൽ ഖദീജ ബി മാഹിൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5.5 ലക്ഷത്തോളം രൂപ ചെലവിട്ട് മത്സ്യകൃഷി ആരംഭിച്ചത്. 2000 കളാഞ്ചി, 1000 കരിമീൻ കുഞ്ഞുങ്ങളെയുമാണ് പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത്. ഇതിൽ പകുതിയിലധികം ചത്തതായി വീട്ടുകാർ പറഞ്ഞു. ചെയ്ത് ജനുവരി തുടങ്ങി മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ നിക്ഷേപിച്ച് ഇപ്പം വലിയതായപ്പോൾ ആരോ വെള്ളം തുറന്നിട്ടുണ്ട് വടക്കുന്ന് വന്ന്, അതിൽ വന്നെല്ലാ മീൻ കുഞ്ഞുങ്ങളൊക്കെ ചത്ത് പൊന്തിയിരിക്കണം. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ദൃശ്യത്തിൽ. അത് ഭയങ്കര നഷ്ടം വന്നിട്ടുണ്ട്. അതോടുകൂടി 2000 കാളാഞ്ചി കുഞ്ഞുങ്ങളും 1000 കരിമീൻ കുഞ്ഞുങ്ങളും ഇട്ടിരുന്നു. ഏതാണ്ട് ഫുള്ള് ചത്തമാർ കാണുന്നുണ്ട്. ഇല്ലാതെ ഇപ്പം പൊന്തിയിട്ടുണ്ട്. ഇനി അടിയിലുള്ളത് നാളേക്ക് പൊന്തും. അത് കൂട് കൃഷി അവരെ സബ്സിഡി 3 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റാണ് അവർ. പക്ഷെ അതിൽ കൂടുതൽ ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഒരു 5.5 ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. മൊത്തം ഈ ഫ്രീസർ മേടിച്ച് ഇതെല്ലാം വയറിങ്ങൊക്കെ ചെയ്തെല്ലാം ക്ലിയറാക്കിയിട്ട് റാമ്പ് ഉണ്ടാക്കി എല്ലാം കൂടെ ചെയ്തിട്ടുള്ളതാണ്. കനത്ത മഴയിൽ കനോലിക്കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമായതായി പറയുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് വന്നിട്ടുള്ളത്. വാർഡ് മെമ്പർ OA ജനറിൻ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു.